ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം. ഫിലിപ്പിയ ലേഖനത്തിലെ രണ്ടാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വചന ഭാഗങ്ങൾ, അവൻ ദൈവമായിരുന്നിട്ടും ദൈവമായുള്ളതായ സമാനത നിലനിർത്താതെ തന്നെ തന്നെ സ്വയം ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ കാണപ്പെട്ടുകൊണ്ട് ഇത കുരിശോളം തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇതാ അവിടുന്ന് ദൈവമായിരുന്നിട്ടും മനുഷ്യമക്കളെ മുഴുവൻ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയിട്ട് തൻ്റെ ദൈവത്വം മാറ്റിവെച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് നമ്മുടെ കർത്താവായ യേശുതമ്പുരാൻ. കാരണം ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും അവനോടുകൂടെ സ്വർഗീയ സന്തോഷം അനുഭവിച്ചറിയാൻ ഇടയെ തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നോമ്പിൻ്റെ നാളുകളിൽ നാം കടന്നു പോകാൻ ഇടയെ തീരുമ്പോൾ ആ ദൈവിക സ്നേഹത്തെയാണ് നാം കൂടുതൽ ധ്യാനിക്കുവാനും കൂടുതൽ ചിന്തിക്കാൻ തക്കവും ഇടയെ തീരേണ്ടത്. ഇതാ ദൈവം നമ്മെപ്പോലെ സാധാരണ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യരൂപം പ്രാപിക്കുവാൻ, നമ്മുടെ താതാമ്യം പ്രാപിക്കത്തക്കവണ്ണം നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും എല്ലാം അവിടുന്ന് കടന്നു പോകാൻ തക്കവണ്ണം ഇടയെ തീരുന്നുണ്ട്. ഒരു മനോഹരമായ ഒരു പാട്ട് തിങ്കളാഴ്ച പ്രഭാത പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ ചേർന്ന് പാടാറുണ്ട്. മസിഹ ദൈവം നമ്മൾക്കായി മാനവനെ പോൽ നോമ്പേറ്റ നാം നാടവനേ നേതനിലെ ജീവൻ നേട നമ്മൾക്കായി വാഴി കാണിച്ചാൻ സൃഷ്ടികളെ കീർത്തിച്ചിടുവിൻ പാവനമാ തിരുനാമത്തെ എന്നേക്കും കൂടുതലായി വാഴ്ത്തി പാടിൻ. ഇവിടെ നാം മനോഹരമായ ഒരു ദൈവിക സ്നേഹത്തെയാണ് വർണ്ണിക്കാനിടയായി തീരുന്നത്. ഇതാ ദൈവം നമ്മെപ്പോലെ നമ്മളുടെ സ്നേഹത്തെ പ്രതി മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മെ ജീവൻ്റെ വഴി കാണിക്കുവാൻ. അതിനാൽ ദൈവത്തെ സകല സൃഷ്ടികളുമേ അവിടുത്തെ വാഴ്ത്തുക, അവിടുത്തേക്ക് നന്ദി പറയാൻ തക്കവണ്ണം ഇടയെ തീരുക. കർത്താവ് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ദൈവിക സ്നേഹത്തെ നിരന്തരം ധ്യാനിക്കുന്നവരായിട്ട് നാം മാറേണ്ടതുണ്ട്. ദൈവം നമ്മോട് കൂടെ നടക്കാൻ തക്കവണ്ണം അവിടുന്ന് സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ചാച്ചിറങ്ങി വരുമ്പോൾ ആ ദൈവിക സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ കൂടെ നടക്കുന്നവരായിട്ട് മാറാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരാം. അതിന് നോമ്പിൻ്റെ നാളുകൾ അതിന് നമ്മളെ കൂടുതൽ തീക്ഷ്ണപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.